ജനാധിപത്യ സമൂഹത്തിനോ ഒരു മതനിരപേക്ഷ സമൂഹത്തിനോ അംഗീകരിക്കാവുന്ന ഒരു സംഘടനയല്ല. ഏറ്റവും പ്രധാനമായി തന്നെ ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമി അവർ സൈദ്ധാന്തികമായി തന്നെ അവർ അംഗീകരിക്കുന്നില്ല. അവരിപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി അവരത് അംഗീകരിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് അവർ പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഇതിലൊന്നും ഒരു ഒരു തന്ത്രം സ്വീകരിച്ചതായിരിക്കും. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം, മതനിരപേക്ഷത തുടങ്ങിയ ആശയങ്ങളെ അംഗീകരിക്കുന്നില്ല എന്ന് തുറന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മൗദൂദിയുടെ രചനകൾ വരുന്നത്. മാത്രമല്ല നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ സർക്കാർ ജോലി സ്വീകരിക്കുമായിരുന്നില്ല ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവർ ഒരു ദൈവിക രാഷ്ട്രത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നും അള്ളാഹുവിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ പ്രതിഫലം സ്വീകരിക്കൂ, അതാണ് കൺസെപ്റ്റ്. അതുകൊണ്ട് സർക്കാർ ജോലി, ശമ്പളം വാങ്ങുന്ന ജോലി പറ്റില്ല, ആ നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സർക്കാർ ജോലിയൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി. നല്ല കാര്യം, ഞാൻ പറഞ്ഞു വന്നതല്ല, ഏറെ പ്രാകൃതമായ, അപരിഷ്കൃതമായ, മനുഷ്യവിരുദ്ധമായ നിലപാടുകൾ സിദ്ധാന്തപരമായി തന്നെ സ്വീകരിച്ച ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. അവർക്ക് ജനാധിപത്യം, മതനിരപേക്ഷത തുടങ്ങിയിട്ടുള്ള ആധുനിക ആശയങ്ങളോട് ഒരു പ്രതിപത്തിയും ഇല്ലെന്ന് മാത്രമല്ല അതിനെ കഠിനമായി എതിർക്കുകയും ചെയ്യുന്നവരാണ്. അക്കൂട്ടർ കേരളത്തിൽ പ്രവർത്തനം സജീവമാക്കുന്നു. അവർ മാധ്യമം ആരംഭിക്കുന്നു. മാധ്യമം ആരംഭിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകളോടുകൂടിയ ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ ഇടം കിട്ടില്ല എന്നവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവരതിനെ ഒന്ന് ഭംഗിയായി പൊതിഞ്ഞ് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അത് ജനങ്ങളെ പറ്റിക്കാനാണ്. അപ്പോൾ അതിന് പല മുഖങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. മാധ്യമം, പത്രം, ആരൊക്കെയാണ് പത്രാധിപരായി വെച്ചതെന്ന് നോക്കിയാൽ, അതിൽ സ്ഥിരമായി എഴുതുന്നവരാരൊക്കെയാണെന്നൊക്കെ നോക്കിയാൽ, അതെല്ലാം സത്യത്തിൽ ഒരു മുഖം ഉപയോഗിക്കുന്നതിനപ്പുറം അത് മാധ്യമത്തിൻ്റെ ഒരു മുഖം മൂടിയായിരുന്നു. അതിപ്പോഴും ഉണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കടയിൽ ഹിന്ദു പേരുകൾക്ക് നല്ല വില കിട്ടും. മീഡിയ വണ് ഇപ്പോൾ നോക്കിയാൽ കാണാം. ഹൈന്ദവ നാമം നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, നല്ല വില കിട്ടും. എനിക്ക് തോന്നുന്നു ഹിറ്റ്ലർ ഇപ്പോൾ ഒരു വാരിക തുടങ്ങിയാൽ കുറച്ച് സബ്സ്ക്രിപ്ഷൻ ഉള്ളതാണെങ്കിൽ, പൊതുവിൽ പുരോഗമന നിലപാട് സ്വീകരിക്കുന്നവരെങ്കിലും പലരും അതിൽ എഴുതും. അതൊരു യാഥാർത്ഥ്യമാണ് കേരളത്തിൽ, അത് എഴുതും. ചിലപ്പോൾ അവർ ന്യായീകരിക്കുകയും ചെയ്യും, നമ്മൾ നമ്മുടെ സ്വന്തം നിലപാടല്ലേ എഴുതുന്നത്, അത് ഏത് മീഡിയത്തിലൂടെ വന്നാലും എന്നൊക്കെ ചോദിച്ചുകൂടായികയും ഇല്ല. എന്നാൽ ആത്യന്തികമായി അതിൻ്റെ ഗുണഭോക്താവ് ജമാഅത്തെ ഇസ്ലാമിയാണ്, മാധ്യമമാണ്, അവരാണ്. യഥാർത്ഥത്തിൽ ഇന്നായിരിക്കും അവരൊരു പക്ഷേ താലിബാനെ കുറിച്ച് സ്വതന്ത്ര അഫ്ഗാനം എഴുതിയത് ഇന്നായിരിക്കാം. മാധ്യമത്തിൽ കഴിഞ്ഞ ദിവസം എഴുതാണ് താലിബാൻ മുന്നണിയിൽ നിൽക്കുന്നവരൊക്കെ കവിത എഴുതുന്നവരാണ്, നല്ല കവികളാണ് എന്നാണ്. 8 മാസം ഗർഭിണിയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥയെ, മുൻ പോലീസ് ഉദ്യോഗസ്ഥയെ വെടിവെച്ച് വന്ന വാർത്തയാണ് ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ പത്രത്തിൽ അവിടെ വായിച്ചത്. അവരുടെ ഔദ്യോഗിക വക്താവ്, താലിബാന്റെ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു, പെണ്ണ് പ്രസവിച്ചാൽ മതി, വേറെ കാര്യങ്ങളൊന്നും ഇടപെടേണ്ട കാര്യമില്ല, പ്രസവിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി നിലപാടാണ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താലിബാന്റെ ഒരു മുഖപത്രം എന്ന പോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഇത് ചർച്ചയാവുന്ന ആളുകൾ തിരിച്ചറിയുന്നതും അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിച്ചതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളുടെ ഒരു സ്വഭാവം വെച്ചിട്ടാണ്. പക്ഷേ അതാണ് ജമാഅത്തെ ഇസ്ലാമി, അതാണ് മാധ്യമം. അതിൽ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവണം, അവർ മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം, അതിൽ പലരുടെയും കുറ്റമായിരിക്കില്ല, കേരളത്തിലെ എണ്ണത്തിൽ വളരെ കുറവാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. ഇപ്പോൾ സാധാരണഗതിയിലൊരു മുസ്ലിം അയാളുടെ വളപ്പിനകത്ത് പോലും പ്രവേശിപ്പിക്കാത്ത ഒരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. വളരെ ചുരുങ്ങിയ ആളുകളുടെ പിന്തുണ മാത്രമേ അവർക്കുള്ളൂ. അതുകൊണ്ട് അതൊരു വലിയ വെല്ലുവിളി ആയിരിക്കില്ല എന്ന് കരുതിയിട്ടുണ്ടാവാം പൊതുസമൂഹം. ഇപ്പോൾ RSS താരതമ്യം ചെയ്താൽ ഇന്ത്യ ഭരിക്കുകയാണ് RSS. ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പഞ്ചായത്ത് പോലും കേരളത്തിൽ ഭരിക്കാൻ പറ്റില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഒരു ലാഘവ ബുദ്ധി ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. കേരളീയ മതനിരപേക്ഷ സമൂഹത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കുന്നതിൽ, അല്ലെങ്കിൽ മാധ്യമം ഉയർത്തുന്ന നിലപാടുകളെ എതിർക്കുന്നതിൽ ഈ ഒരു അയവേറിയ സമീപനം വന്നു പോയിട്ടുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പക്ഷേ അതങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. കാരണം കേരളത്തിൻ്റെയോ ഇന്ത്യയുടെയോ അതിർത്തികൾക്കകത്ത് മാത്രം വെച്ച് നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തേത് ഒരു ആഗോള സമൂഹമാണ്. ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പല സംഘടനകളും വ്യക്തികളും ഒക്കെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് സഹായവും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആശയം എന്ന നിലയ്ക്ക് ആ സമയത്ത് എത്ര പേർ അതിലുണ്ട് എന്നതിനപ്പുറം ആശയത്തിൻ്റെ അപകടത്തെ തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ആ നിലയിൽ കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹം ഇത് തിരിച്ചറിഞ്ഞ് ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ.